പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ മനസ്സിൻ്റെ ഒരു അധ്യായം ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം ഒത്തുചേരുകയാണ് ഡോക്ടർ ജോൺ പനക്കൽ. ധാരാളം പേർ ഈ പരിപാടി കണ്ട് നമ്മോടൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നുണ്ട്. അവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു. സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ജോൺ പനക്കലിനെ. നമസ്കാരം സർ. നമസ്കാരം. മനസ്സിൻ്റെ മറ്റൊരു അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. പറയൂ സർ, എന്താണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്? ആദ്യമായി അഭിനന്ദനങ്ങൾ, ആശംസകൾ അറിയിച്ച നമ്മുടെ പ്രേക്ഷകരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് എൻ്റെ ഒരനുഭവ കഥയാണ് നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവുമ്പോൾ ഒരാഴ്ച മുൻപ് നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് വന്നു. അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, സംതൃപ്തമായ ഒരു കുടുംബം, മക്കളില്ല, സംതൃപ്തമായ ഒരു കുടുംബമാണ്, പ്രായം കുറഞ്ഞവരാണ്. യുവതി യുവാക്കളുടെ ആ ബന്ധത്തിൽ ഒരു പാളിച്ചയും ആദ്യമൊക്കെ ഉള്ള സംസാരത്തിൽ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ കൗൺസിലിങ്ങിനാണോ വന്നത്? സാറിന് ഇഷ്ടമുള്ള പേര് വിട്ടു, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. അതെന്താ? ഞങ്ങൾ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങൾ സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങും, കുറെ കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ പിണക്കും. അതിനെപ്പറ്റി ഞങ്ങൾ പലരുമായിട്ടും ഡിസ്കസ് ചെയ്തപ്പോൾ ചിലർ പറഞ്ഞു, നാൾ പൊരുത്തമില്ല നിങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞു. ഈ നാൾ പൊരുത്തം മുന്നാള് എന്നൊക്കെ പറയുന്നത് പ്രദീപിന്റെ ദൃഷ്ടിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ? വ്യക്തിപരമായി യാതൊരു താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ജ്യോതിശാസ്ത്രം. വിശ്വസിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവും, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതൊരു എനർജി ആണ് അവർ പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. സയൻറ്റിഫിക്കായി അവർ മനസ്സിലാക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും തമ്മിലുള്ളൊരു കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സാർ. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത് അവർ തമ്മിൽ നാൾ പൊരുത്തമില്ല, വളരെ സ്നേഹത്തോടു കൂടി തുടങ്ങുന്ന സംഭാഷണങ്ങളൊക്കെ അവസാനം കശപിശയിലാണ്, അടിപിടിയിലാണ്. ശാരീരികമായ മർദ്ദനമൊന്നുമില്ല, വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി നോവിക്കുന്ന. പിന്നൊരു ഒരു ദിവസത്തേക്ക് അവർ തമ്മിൽ മിണ്ടത്തില്ല. ഈ ഒരു പോക്ക ഞാൻ ചോദിച്ചു, നിങ്ങൾ നാൾ പൊരുത്തത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സാറേ, വിശ്വസിക്കണമെന്നറിയാൻ ആ സാറിൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ നാൾ പൊരുത്തത്തിൻ്റെ ആളല്ല, ഞാനൊരു പാവപ്പെട്ട കൗൺസിലറാണ്. എനിക്ക് നിങ്ങളുടെ നാൾ പൊരുത്തത്തെ വ്യാഖ്യാനിച്ചെടുക്കാനുള്ള ശാസ്ത്രം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിങ്ങൾ അതറിയാവുന്ന ആരെയെങ്കിലും സമീപിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, സാറിൻ്റെ വ്യാഖ്യാനം എന്താ? ഞാൻ ചോദിച്ചു, നിങ്ങൾ കുറച്ചുകൂടെ സംസാരിക്കുക. സംസാരിച്ചപ്പോൾ അവർ പറയുക, ആരോ ഏതാണ്ട് ചെയ്തിട്ടുണ്ട് സാറേ. അതാ സ്ത്രീയാ പറയുന്നത്. ആ സ്ത്രീ പറയുകയാണ്, ആരോ ഏതാണ്ട് ചെയ്തിട്ടുണ്ടെന്ന്. എടാ, കൊള്ളാമല്ലോ. ഇത് നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ആളുകളുടെ ഇടയിലുള്ള ഒരു കമന്റ്. ഏതാണ്ട് ആരോ ചെയ്തിട്ടുണ്ട് മന്ത്രവാദം. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു, പൊന്നെ എൻ്റെ അടുത്ത് അതും പറയരുത്. നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം എങ്ങനെയാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. നിങ്ങൾ ഈ നാൾ പൊരുത്തമില്ലായ്മയുടെയും മന്ത്രവാദത്തിൻ്റെയും കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് എന്നോട് സംസാരിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയില്ല ഞാൻ പറയുന്നത്. നിങ്ങൾ അതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരിക. പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചിന്തയുണ്ട്. എറിക് ബേൺഡേ 1950 കണ്ടുപിടിച്ച ഒരു വലിയ ശാസ്ത്രം, ട്രാൻസാക്ഷണൽ അനലൈസിസ്. ആശയവിനിമയത്തിനെ പറ്റിയുള്ള അപക്രഥനം. ട്രാൻസാക്ഷണൽ അനലൈസിസിൻ പ്രകാരം ഒരാൾക്ക് 3 ഭാവതലങ്ങളുണ്ട്. അതിപ്പോൾ പിറന്നു വീണ കുഞ്ഞിനും മരിക്കാൻ പോകുന്ന വല്യപ്പൂപ്പനും ഈ 3 ഭാവതലങ്ങളുണ്ട്. വ്യത്യാസമൊന്നുമില്ല. ഒന്നാമത്തേത് പേരൻ്റ് ഈഗോ, പിതൃഭാവതലം. രണ്ടാമത്തേത് ചൈൽഡ് ഈഗോ, ബാല്യഭാവതലം. മൂന്നാമത്തേത് അഡൾട്ട് ഈഗോ, പക്വഭാവതലം.
ഒരു കുഞ്ഞ് താഴെ കിടന്ന് നിലത്തെ പായിൽ കിടന്ന് കരയുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകും അതിന് വിശക്കുന്നു, അതുകൊണ്ടാണെന്നോ. തക്ക സമയത്ത് അതിൻ്റെ വിശപ്പ് അടക്കുവാൻ ആ അമ്മയ്ക്ക് സാധിക്കാതെ വരുമ്പോൾ കരച്ചിലിൻ്റെ ആക്കം കൂടും. അത് വല്ലാത്ത രീതിയിൽ കരയാൻ തുടങ്ങും. അത് നിർബന്ധ ബുദ്ധിയോടെയുള്ള കരച്ചിലാണ്. അതാണ് ആ കുട്ടിയുടെ പിതൃഭാവതലം. ഒരു മകനെ പരീക്ഷയ്ക്ക് തോറ്റിട്ട് മാർക്കുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ഒപ്പ് വാങ്ങിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ മകനോട് വളരെ ശകാരിച്ച് പെരുമാറാറുണ്ട് ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഈ വിഷയങ്ങളൊക്കെ, നീ കേട്ടിട്ടുണ്ടോ? അത് പിതൃഭാവ തലമാണ്. എന്നാൽ എല്ലാ മനുഷ്യർക്കും മറ്റൊരു തലമുണ്ട്, ബാല്യഭാവതലം. പഠിക്കണമെന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ട് അത് കേട്ടോ മോനെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേ മോൻ പറയുക, ഇച്ചിരൊക്കെ ഉഴപ്പുന്നതല്ലേ, എന്തോ അച്ഛാ തെറ്റ്. അത് ബാല്യഭാവമാണ്. എല്ലാ മനുഷ്യരിലും ചിലപ്പോഴൊക്കെ ഈ ബാല്യഭാവതലം ഉയർന്നു വരാറുണ്ട്. എപ്പോഴും പിതൃഭാവതലമല്ല. എന്നാൽ മൂന്നാമതൊരു തലമുണ്ട്, പക്വഭാവതലം. ഇരുത്തം വന്ന നോട്ടം, ഇരുത്തം വന്ന പെരുമാറ്റം, ഇരുത്തം വന്ന സംസാരം. ഈ പക്വഭാവതലം ഒരു 5 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളിൽ പൂർണ്ണതയിലെത്താറുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ പക്വഭാവതലം പ്രകടിപ്പിക്കുന്നവരുണ്ട്. വളർന്നു വരുന്നോറും പക്വഭാവതലം ഉയർന്നു തന്നെ വരും. നമ്മുടെ സംസാരങ്ങളൊക്കെ ഈ പക്വഭാവതലത്തിലായാൽ, അഡൾട്ട് ഈഗോയിലായാൽ അടി ഉണ്ടാകത്തില്ല. നമ്മളൊക്കെ കൂടി വരുമ്പോഴേ ഈ വഴക്കും ബഹളവും പുക്കേറും ഒക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് പ്രതീപേ? നമ്മൾ ഈ പിതൃഭാവതലത്തിലും ബാല്യഭാവതലത്തിലും സംഭാഷണം നടത്തുന്നത് കൊണ്ടാണ്. അത് വേണ്ടെന്നല്ല പറഞ്ഞത്, വേണ്ടിടത്ത് വേണ്ടതുപോലെ അത് വേണം. എന്നാൽ പക്വഭാവതലത്തിൽ സംസാരിക്കുകയാണ് എങ്കിൽ ആ ഭാവം നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും. ഇരുത്തം വന്ന സംസാരമുള്ള ഒരു മനുഷ്യൻ പലരെ പറ്റിയും പലരും പറയുന്നത് കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സംസാരം തൂക്കിക്കുറിച്ച വാക്കുകളാണ്, ഇരുത്തം വന്ന സംസാരമാണ് എന്ന്. ഒരമ്മ മകളോട് പറയാം, സമയം എന്തോ ആയി മോളെ നീ ചോദിക്കുമ്പോൾ, ആ ക്ലോക്ക് അവിടെ കിടപ്പുണ്ടല്ലോ, അതിലോട്ട് നോക്കരുത് അമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏത് ഭാവത്തിലാണ് രണ്ടുപേരും സംസാരിക്കുന്നത്? അമ്മ സംസാരിക്കുന്നത് ഏത് ഭാവത്തിലാണ്? പിതൃഭാവത്തിലാണ്. മോളോട് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് ഒരാജ്ഞാസ്വരത്തിലാണ് അമ്മ പറയുന്നത്. മകൾ പറയുന്നതോ ചൈൽഡ് ഈഗോയിലാണ്. മോളെ കിടപ്പുണ്ടല്ലോ, ആ ഭിത്തി കിടക്കുന്ന ക്ലോക്കില്ലേ, അങ്ങോട്ട് നോക്കിയാൽ എന്താ? അമ്മ പറയുന്നത് അല്ല, മോള് പറയുന്നത്. മോള് പറയുന്നത് പിതൃഭാവം. അത് രണ്ടും പിതൃഭാവം ക്ലാഷ് ആവും. ഈ പിതൃഭാവവും പിതൃഭാവവും ക്ലാഷ് ആവും. പിതൃഭാവവും ബാല്യഭാവവും ഭാവവും ക്ലാഷ് ആവും. എന്നാൽ പക്വഭാവവും പക്വഭാവവും ക്ലാഷ് ആവത്തില്ല. അങ്ങനെ ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ തലമുറകൾ സംസാരിച്ചു പഠിക്കാൻ അവരെ അഭ്യസിപ്പിച്ച അതിന് നമുക്ക് ആ സിദ്ധി വേണ്ടേ? നമുക്ക് ആ സിദ്ധി ഇല്ലെങ്കിൽ നമ്മുടെ ഇളം തലമുറയെ എങ്ങനെ പഠിപ്പിക്കാൻ നോക്കും? നമ്മൾ ആദ്യം പക്വഭാവത്തിൽ സംസാരിച്ചു പഠിക്കണം. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പക്വഭാവത്തിൽ സംസാരിക്കാൻ ദമ്പതികൾക്ക് കഴിയുന്നുവെങ്കിൽ സ്വർഗരാജ്യമായിരിക്കും. നാളും പൊരുത്തമൊന്നും പ്രശ്നമില്ല. ഒരു പ്രശ്നമല്ല. ഒരു നാളും വേണ്ട, ഒരു പൊരുത്തവും വേണ്ട, ഒരു വാദവും വേണ്ട, ഒരു മന്ത്രവാദവും വേണ്ട. ഓവർ ടു യു പ്രദീപ്. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ 3 തലങ്ങളെപ്പറ്റി, എല്ലാവർക്കും ഉണ്ടാകുന്ന 3 തലങ്ങളെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു വിശദീകരണമാണ് സാറ് നൽകിയത്. ഈ വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം.
പതിവ് പോലെ. നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.